ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കരിയർ വൈൻ അപ്ഡേറ്റ്സ്. 2021-22 അധ്യയന വർഷത്തേക്കുള്ള ഡിഎൽഎഡ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ആദ്യമായി ലാംഗ്വേജസ് വിഭാഗം, അതായത് ഹിന്ദി, ഉറുദു, അറബിക്, സംസ്കൃതം വിഷയങ്ങളിലേക്കുള്ള ഡിഎൽഎഡ് അഥവാ TTC അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. അപ്പോൾ അപേക്ഷ സമർപ്പിക്കുമ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വിളിൽ ഉണർത്തുവാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ DLED അപേക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധയോടുകൂടെ കാണുവാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്. വിശദമായ വീഡിയോട്ട് പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായും അപ്ഡേറ്റായും പ്രൊവൈഡ് ചെയ്യുന്ന ഈ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ തൊട്ട് താഴെ കാണുന്ന ബെല്ലൈക്കൻ കൂടി എനാബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഒന്നാമതായിട്ട് വിദ്യാർത്ഥി ശ്രദ്ധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് DLED ലാംഗ്വേജസ് വിഭാഗം, ജനറൽ കോട്ട, അതേപോലെ തന്നെ DLED ഹിന്ദി അൺഎയ്ഡ് വിഭാഗം, അതോടൊപ്പം തന്നെ DLED ലാംഗ്വേജ് വിഭാഗം ഡിപ്പാർട്ട്മെൻറ്റ് കോട്ടയിലാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും അപേക്ഷ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ഒന്നാമതായിട്ട് DLED ജനറൽ വിഭാഗം അപേക്ഷയുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥി ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് നിലവിൽ LP UP തലങ്ങളിലെ ഭാഷാ അധ്യാപകരാകുവാൻ ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കേണ്ട ക്വാളിഫിക്കേഷനാണ് DLED ലാംഗ്വേജസ് വിഭാഗം. അപ്പോൾ പ്രധാനമായിട്ടും ഹിന്ദി, അറബിക്, ഉറുദു, സംസ്കൃതം എന്നീ ഭാഷാ അധ്യാപകരാകുവാൻ ആവശ്യമായിട്ടുള്ള ഈ ഒരു DLED കോഴ്സിന് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന ഡേറ്റ് 20/10/2021. അപ്പോൾ അപേക്ഷ കൊടുക്കുന്നത് എങ്ങനെയാണ്, അതോടൊപ്പം തന്നെ അപേക്ഷ കൊടുക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതുകൊണ്ട് തന്നെ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധയോടുകൂടെ കാണുക. അപ്പോൾ പ്രധാനമായിട്ടും DLED ഹിന്ദി, DLED അറബിക്ക്, DLED ഉറുദു, DLED സംസ്കൃതം. പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് +2 അടിസ്ഥാന യോഗ്യത. അപ്പോൾ ഓരോ ലാംഗ്വേജ് ും +2 നിങ്ങൾ ഈ പറയുന്ന ലാംഗ്വേജ്, ഉദാഹരണത്തിന് DLED ഹിന്ദി ആണെങ്കിൽ ഹിന്ദി സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട്, അതായത് നിങ്ങൾ അറബിക് ആണെങ്കിൽ അറബിക് സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് എടുത്ത വിദ്യാർത്ഥികൾക്ക് ഡയറക്റ്റായിട്ട് അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി +2 തലങ്ങളിൽ ഇത്തരത്തിൽ ലാംഗ്വേജ് വിഭാഗം പഠിക്കാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഡിഗ്രി തലങ്ങളിൽ അല്ലെങ്കിൽ തുടർന്നുള്ള മറ്റേതെങ്കിലും കോഴ്സുകൾ പഠിച്ചവരാണെങ്കിൽ അവർക്ക് ഈ കോഴ്സിന് അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ ഈ ഒരു PDF നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ DLED ഹിന്ദി, അതേപോലെ DLED അറബിക്ക്, അതേപോലെ DLED സംസ്കൃതം, അതേപോലെ ഓരോ ഉറുദു ഓരോ വിഷയത്തിൻ്റെയും ഓരോ വിഷയത്തിൻ്റെയും കൃത്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഇതിൽ പറയുന്നുണ്ട്. കോമണായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് +2 നിങ്ങൾ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് എടുത്ത് എല്ലാ വിദ്യാർത്ഥികൾക്കും അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി അതോടൊപ്പം തന്നെ പ്രായപരിധിയുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപേക്ഷകർ 1/8/2021 17 വയസ്സ് മിനിമം ഉണ്ടായിരിക്കും, അതോടൊപ്പം തന്നെ 35 വയസ്സ് തികയാൻ പാടില്ലാത്തതുമാകുന്നു. അപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് വയസ്സുമായിട്ടുള്ള സംശയമുണ്ട്. അപ്പോൾ നിലവിൽ ഈ ഒരു വയസ്സാണ് ഇതിൻ്റെ സ്ട്രക്ചർ. അതേപോലെ തന്നെ ഉയർന്ന പ്രായപരിധിയിൽ SC ST വിഭാഗക്കാർക്ക് 5 വർഷവും അതോടൊപ്പം തന്നെ മറ്റു പിന്നോക്ക സമുദായക്കാർക്ക് 3 വർഷവും ഇളവ് അനുവദിക്കുന്നുണ്ട്. അപ്പോൾ OBC വിഭാഗത്തിന് 3, അതേപോലെ തന്നെ SC ST വിഭാഗത്തിന് 5 വയസ്സ് വരെ ഇളവ് നൽകുന്നതായിരിക്കും. ഇനി ജനറൽ വിഭാഗത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് പരമാവധി 35 വയസ്സ് എന്നുള്ളൊരു ഓപ്ഷൻ വരുന്നത്. അതോടൊപ്പം തന്നെ അംഗീകാരമുള്ള ടീച്ചിങ് സർവീസ് ഉള്ളവർക്ക് ഉയർന്ന പ്രായപരിധിയിൽ സർവീസ് കാലാവധിയുടെ 3 വർഷം ഇളവ് ലഭിക്കുന്നതാണ്. അത്തരത്തിലുള്ളവർ ഡിപ്പാർട്ട്മെൻറ്റ് കോട്ടയിലാണ് അപേക്ഷ കൊടുക്കേണ്ടത്. അതുമായി ബന്ധപ്പെട്ട് ആ ഒരു PDF കൃത്യമായിട്ട് ഞാൻ അതിൻ്റെയും ലിങ്ക് ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റ് കോട്ടയിൽ അപേക്ഷ കൊടുക്കുന്നവർ ആ ഒരു നിർദ്ദേശം കൃത്യമായിട്ട് പാലിച്ചുകൊണ്ട് അപേക്ഷ കൊടുക്കുക. അപ്പോൾ ഇത് ജനറൽ വിഭാഗത്തിൽ പെടുന്ന എല്ലാ വിദ്യാർത്ഥിയും ജനറൽ കോട്ടയിലാണ് ഇപ്പോൾ ഈ പറയുന്ന ഈ PDF. അപ്പോൾ അതോടൊപ്പം തന്നെ അപേക്ഷ ഫീസുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് അപേക്ഷകർ 0/2/01/102/92 മറ്റിനങ്ങളിൽ നിന്നുള്ള വരവുകൾ എന്ന ഹെഡിങ്ങിൽ ₹10 ചലാൻ അപേക്ഷാ ഫീസിനത്തിൽ സംസ്ഥാനത്ത് ഏതെങ്കിലും ട്രഷറിയിൽ അടയ്ക്കേണ്ടതാണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് DLED അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ₹10 ചലാൻ ഈ പറയുന്ന ശീർഷകത്തിൽ എല്ലാവരും എടുക്കണം. അതോടൊപ്പം തന്നെ SC ST വിഭാഗക്കാരെ ഫീസ് അടക്കുന്നതിനും ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ജനറൽ വിഭാഗത്തിൽ പെടുന്ന എല്ലാവരും ഈ ഒരു രീതിയിൽ ചലാൻ അടച്ചുകൊണ്ടാണ് അപേക്ഷ കൊടുക്കേണ്ടത്. അപ്പോൾ ട്രഷറിയിൽ പോയിട്ട് വിദ്യാർത്ഥികൾ ഈ ഒരു ഹെഡിങ്ങിൽ ചലാൻ എടുക്കുക. അതോടൊപ്പം തന്നെ അപേക്ഷ സമർപ്പിക്കേണ്ട രീതിയാണ് ഇനി പറയുന്നത്. അപേക്ഷാ ഫോറത്തിൻ്റെ മാതൃക ഏറ്റവും താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ലാസ്റ്റ് ഞാൻ വീഡിയോയിൽ പറയാം, അത് കൃത്യമായിട്ട് കാണുക. അപ്പോൾ ഈ ഒരു ഫോറത്തിൽ തന്നെ ഈ പറയുന്ന അപ്ലിക്കേഷൻ ഫോമിൻ്റെ ഏറ്റവും താഴെ കൊടുത്തിട്ടുള്ള ആ ഒരു ഫോർമാറ്റിൽ തന്നെ നിർബന്ധമായിട്ടും അപേക്ഷ കൊടുക്കണം. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതിൻ്റെ ആ ഒരു പ്രിൻ്റ് ഔട്ട്, ഈ PDFൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും താഴെയുള്ള ആ ഒരു പേജ് നിങ്ങൾ
പ്രിൻ്റ് ഔട്ട് എടുത്തുകൊണ്ട് അതിൽ ശ്രദ്ധയോടുകൂടി നിങ്ങൾ അപേക്ഷ കൊടുക്കുക. എങ്ങനെയാണ് അപേക്ഷ കൊടുക്കുന്നത് ലാസ്റ്റ് പറയുന്നുണ്ട്, കൃത്യമായിട്ട് കാണുക. അപ്പോൾ ഈ അപേക്ഷയോടൊപ്പം എന്തൊക്കെ രേഖകളാണ് വിദ്യാർത്ഥികൾ ഫോട്ടോ കോപ്പി എടുത്ത് വെക്കുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഒരുപാട് വിദ്യാർത്ഥികൾ അപേക്ഷ കൊടുക്കുമ്പോൾ ഇത്തരത്തിൽ സർട്ടിഫിക്കറ്റുകൾ കൊടുക്കാതെ അപേക്ഷിക്കുന്നുണ്ട്. അത്തരത്തിലെ വിദ്യാർത്ഥികൾ പിന്നീട് അഡ്മിഷൻ ക്യാൻസലാകുന്നതായിരിക്കും. അതുകൊണ്ട് ഒന്നാമതായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ട്രഷറിയിൽ പോയിട്ട് ഈ ഒരു ചലാൻ അടക്കുക. ഇനി രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പറയുന്ന ചലാൻ അടച്ചതിന് ശേഷം ഈ പ്രിൻ്റ് ഔട്ട് എടുത്ത് അതിൻ്റെ കൂടെ ഈ ഫോമിൻ്റെ കൂടെ എന്തൊക്കെ കാര്യങ്ങൾ, ഒന്നാമതായിട്ട് അപേക്ഷ ഫീസ് അടച്ചതിൻ്റെ ഈ പറയുന്ന ചലാൻ്റെ റെസീപ്റ്റ്, അതേപോലെ എസ് എസ് എൽ സിയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ, എസ് എസ് എൽ സി കോപ്പി നിങ്ങൾ നിർബന്ധമായിട്ടും സ്വന്തമായിട്ട് നിങ്ങൾ പേര് എഴുതി നിങ്ങൾ തന്നെ സൈൻ ചെയ്ത് ഉറപ്പ് വരുത്തണം. അല്ലാതെ സ്വയം നിങ്ങൾ അറ്റസ്റ്റ് ചെയ്യാത്തതാണെങ്കിൽ അത് പരിഗണിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കാം. അതോടൊപ്പം തന്നെ ഹയർ സെക്കൻഡറി മാർക്ക് ലിസ്റ്റ്, അപ്പോൾ നിങ്ങൾ പ്ലസ് ടുവിൻ്റെ യോഗ്യത തെളിയിക്കുന്ന മാർക്ക് ലിസ്റ്റ്, ഇനി അല്ലാതെ മറ്റു കോഴ്സിലെടുത്തവരാണെങ്കിൽ യോഗ്യത കോഴ്സിനനുസരിച്ചുള്ള ആ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി നിങ്ങൾ നിർബന്ധമായിട്ട് എടുക്കുക. അതോടൊപ്പം തന്നെ മറ്റു യോഗ്യതാ പരീക്ഷകൾ ഒക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, അപേക്ഷയിൽ മറ്റെന്തെങ്കിലും യോഗ്യതകളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തെളിവുകൾക്ക്, അപ്പോൾ ഏതെങ്കിലും മറ്റു യോഗ്യതകൾ തെളിയിക്കുന്നതിനായിട്ട് അങ്ങനെ ആ രീതിയിലുള്ളവരാണെങ്കിൽ അതിൻ്റെ പകർപ്പ് നിർബന്ധമായിട്ട് നിങ്ങൾ ഇതിൻ്റെ കൂടെ വെക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഈ പറയുന്ന അപേക്ഷയോടൊപ്പം കൊടുക്കുന്നത്. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, പ്ലസ് ടു നിങ്ങൾ പ്ലസ് ടു യോഗ്യതയിൽ സെക്കൻഡ് ലാംഗ്വേജ് പഠിച്ചാണ് അതിൻ്റെ മാർക്ക് ലിസ്റ്റ് വെച്ചാൽ മതി. അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പരമാവധി എല്ലാ യോഗ്യതയുടെയും കോപ്പി നിങ്ങൾ സ്വയം അറ്റസ്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ മറക്കരുത്. ഇനി അതോടൊപ്പം തന്നെ ഇനി തിരഞ്ഞെടുക്കുന്നവർക്കുള്ള ഫീസുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോൾ അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അഡ്മിഷൻ ഫീസായിട്ട് 10 രൂപ, ട്യൂഷൻ ഫീസ് 150 രൂപ 3 തവണ, ലൈബ്രറി ഫീസ് അതുപോലെ ഗെയിം ഫീസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അഡ്മിഷൻ എടുത്തതിന് ശേഷമാണ് ഈ ഒരു കാര്യം. ഇനി അതോടൊപ്പം തന്നെ തിരഞ്ഞെടുപ്പ് രീതിയൊക്കെ നേരത്തെ പറഞ്ഞു, യോഗ്യതാ പരീക്ഷയ്ക്ക് ലഭിച്ച മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങളുടെ തിരഞ്ഞെടുപ്പ് യോഗ്യത. അതോടൊപ്പം തന്നെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ട്രെയിനിങ് സെൻ്ററുകൾ, ഹിന്ദി വിഭാഗം ഡി എൽഡ് കോഴ്സിൻ്റെ പ്രധാനപ്പെട്ട സെൻ്ററുകൾ, ഒന്ന് റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാംഗ്വേജ് ട്രെയിനിങ്, ഞാൻ നേരത്തെ ഈ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ കോൾ ഓൾറെഡി ചെയ്തിരുന്നു. അപ്പോൾ അത് കൃത്യമായിട്ട് ഒന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഹിന്ദി 200 സീറ്റാണ് 2 കോളേജുകളായിട്ടുള്ളത്. ഇനി അറബിക്ക് അതേപോലെ കൊല്ലം, മലപ്പുറം, കോഴിക്കോട് എന്നീ സ്ഥാപനങ്ങളിൽ 150 സീറ്റ്. ഇനി ഉറുദു മലപ്പുറം കോഴിക്കോട് സെൻട്രലായിട്ട് 100 സീറ്റ്. സംസ്കൃതം കോഴിക്കോട് വടകര 50 സീറ്റാണ്. എല്ലാ സെൻട്രലും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രവേശനം നൽകുന്നതാണ്. അപ്പോൾ സംസ്കൃതവുമായി ബന്ധപ്പെട്ടുള്ളത് 50 സീറ്റാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ കോഴ്സിൻ്റെ സീറ്റുമായി ബന്ധപ്പെട്ടുള്ളത്. ഇനി അപേക്ഷയുടെ മറ്റു നിബന്ധനകൾ കൂടി പരിശോധിക്കാം. അപേക്ഷകർ 20/10/2021 വൈകുന്നേരം 5 മണിക്ക് മുമ്പായിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ താഴെ കൊടുത്ത പ്രിൻ്റ് ഔട്ട് കൃത്യമായിട്ട് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് അത് പൂരിപ്പിച്ചതിന് ശേഷം നിങ്ങൾ അയക്കേണ്ട അഡ്രസ്സാണിത്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് ജഗതി തിരുവനന്തപുരം, ഈ ഒരു അഡ്രസ്സിലാണ് നിങ്ങൾ അപേക്ഷ അയക്കേണ്ടത്. മറ്റു അഡ്രസ്സിലേക്ക് അയച്ചു കഴിഞ്ഞാൽ അത് പരിഗണിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ചലാനടച്ച് ഈ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് അത് പൂരിപ്പിച്ച് നേരത്തെ പറഞ്ഞ പ്ലസ് ടുവിൻ്റെ കൂടെ മാർക്ക് യോഗ്യത സർട്ടിഫിക്കറ്റ് കൂടെ അറ്റാച്ച് ചെയ്തുകൊണ്ട് ഈ അഡ്രസ്സിൽ നിങ്ങൾ അയക്കുക. അതോടൊപ്പം തന്നെ അപേക്ഷയോടൊപ്പം ഹാജരാക്കുന്ന സർട്ടിഫിക്കറ്റിലെ ഫോട്ടോ കോപ്പികൾ സ്വയം സാക്ഷ്യപ്പെടുത്തിയിരിക്കണം. നിർബന്ധമായിട്ട് നിങ്ങൾ പേര് എഴുതി ഒപ്പുവെച്ചിരിക്കണം. അതോടൊപ്പം തന്നെ തിരഞ്ഞെടുക്കപ്പെടുന്നവർ യോഗ്യത സർട്ടിഫിക്കറ്റുകളുടെ അസൽ, അത് ഒറിജിനൽ, അതേപോലെ തന്നെ TC എന്നിവ ബന്ധപ്പെട്ട സെൻറ്ററിലെ പ്രവേശന സമയത്ത് നിങ്ങൾ ഹാജരാക്കേണ്ടതാണ്. അപ്പോൾ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ആയിട്ട് നിങ്ങൾ ഈ ചാനൽ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നിലവിൽ എല്ലാ വിദ്യാർത്ഥികളും 20/10/2021 തന്നെ നിങ്ങൾ അപേക്ഷ എത്തുന്ന രീതിയിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്യുക. അതോടൊപ്പം തന്നെ മറ്റു പ്രധാനപ്പെട്ട റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വെബ്സൈറ്റിൽ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആ സമയത്തൊക്കെ നിങ്ങളുടെ സ്പോട്ടിൽ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് DLED ലാംഗ്വേജ് വിഭാഗം അഡ്മിഷനുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ്സ് തീർച്ചയായും നിങ്ങൾ ഈ ചാനൽ വഴി അപ്ഡേറ്റ് അറിയിക്കുന്നതായിരിക്കും. ഇനി DLED ജനറൽ വിഭാഗത്തിലുള്ള, അതായത് ലാംഗ്വേജസ് അല്ലാത്ത ജനറൽ വിഭാഗത്തിലെ DLED അപേക്ഷ ഒരുപാട് വിദ്യാർത്ഥികൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അത്തരത്തിലെ വിദ്യാർത്ഥികൾക്ക് ഉടൻ തന്നെ DLED അപേക്ഷയുമായി ബന്ധപ്പെട്ടുള്ള നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ്സ് തീർച്ചയായും നിങ്ങൾ ഈ ചാനൽ വഴി അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും കൃത്യമായിട്ട് തെറ്റുകൂടാതെ അപേക്ഷ സമർപ്പിക്കുകയും അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ പറയുന്ന തീയതിക്കുള്ളിൽ തന്നെ നിങ്ങൾ അപേക്ഷ എത്തിക്കുകയും ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഈ ഒരു PDFൻ്റെ ഈ ഒരു പ്രിൻ്റ് ഔട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇതാണ് ഏറ്റവും താഴെയുള്ള ഈ ഒരു പേജാണ് നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുക്കേണ്ടത്, അപേക്ഷയുടെ ഫോം. അപ്പോൾ ഇതൊരു 2 പേജാണ്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും ജസ്റ്റ് നിങ്ങളുടെ പേര്, അതേപോലെ തന്നെ ജനനത്തീയതി, നിങ്ങളുടെ സെക്സ്, അതേപോലെ തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, പിന്നെ പ്രധാനപ്പെട്ട ജസ്റ്റ് മലയാളത്തിലുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇതിൽ എന്തെങ്കിലും സംശയങ്ങളുടെ വിദ്യാർത്ഥികൾ ചോദിക്കുക. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാൻ സാധിക്കും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇതിൽ ഏതെങ്കിലും ഇല്ലാത്തവരാണെങ്കിൽ ബാധകമല്ല എന്ന് ജസ്റ്റ് ചെയ്താൽ മതി. ഇപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നിങ്ങളത് ബാധകമല്ല എന്ന് ജസ്റ്റ് മലയാളത്തിൽ തന്നെ എഴുതിയാൽ മതി. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു അപേക്ഷ കൃത്യമായിട്ട് നിങ്ങൾ പൂരിപ്പിച്ച് നിങ്ങളുടെ ഒപ്പ് വെച്ച് നിങ്ങളുടെ സ്ഥലവും തീയതിയും ഒപ്പം നിങ്ങൾ ഇതിൽ നിങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുക. DLED അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ലഭിക്കും.
ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ തൊട്ട് താഴെ കാണുന്ന ബെല്ലൈക്കൻ എനാബിൾ ചെയ്യുക. പരമാവധി നിങ്ങൾ സുഹൃത്തുക്കൾ കൂടി ഇത്തരത്തിൽ വീഡിയോകൾ ഷെയർ ചെയ്യുവാനും കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഡീലഡ് അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള പുതിയൊരു അപ്ഡേറ്റുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും തൽക്കാലം ഇവിടെ ഇറ്റ്സ് മീ സവാദ് അരച്ചേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.